ഹലോ എവരിവൺ അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോന്ന് നേപ്പാളിലെ മൊണാക്കി ആൻഡ് ഡെമോക്രസിയാണ് നേപ്പാളിൽ എങ്ങനെയായിരുന്നു ഈ രാജഭരണം അതുപോലെ ഡെമോക്രസി ജനാധിപത്യവും നടന്നിരുന്നത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ നേരത്തെ ബ്രിട്ടീഷ് കാരുടെ കാലത്തുള്ള എന്താണ് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ്റെയും പിന്നെ അതുപോലെ ബംഗ്ലാദേശിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു എന്നാണ് പാകിസ്ഥാനിൽ സംഭവിച്ചത് അവിടെ മിലിട്ടറി പറഞ്ഞായിരുന്നു അല്ലേ അപ്പം മിലിട്ടറിയും അതുപോലെ തന്നെ ഡെമോക്രസിയാണ് അവിടെ പോകുന്നത് അതേപോലെ ബംഗ്ലാദേശിൻ്റെ കാര്യവും അങ്ങനെ തന്നെ അണ്ടർ പാകിസ്ഥാന്റെ അണ്ടറിലായിരുന്നു പിന്നീട് അവിടെയും മിലിട്ടറി ഭരണം വരുന്നു ലാസ്റ്റ് ഒരു ഇന്ത്യയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് സെയിം വേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറുതാണ് നിങ്ങൾക്കറിയാം ലൊക്കേഷൻ ഒക്കെ കണ്ടിട്ടുണ്ടാവാം നേപ്പാൾ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു ഹിന്ദുരാഷ്ട്രം എന്ന് വെച്ചാൽ അവിടെ മോസ്റ്റ് ഓഫ് ഒരു എയ്റ്റി വൺ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും ഹിന്ദൂസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു ഹിന്ദു രാഷ്ട്രമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഹിന്ദു രാജായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പാസ്റ്റിൽ അങ്ങനെ ആയിരുന്നു പിന്നീട് അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഡെമോക്രസിക്ക് മുമ്പ് അവിടെ രാജാവായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവിടുത്തെ ഒരു രാജാവ് നമുക്കിപ്പോൾ പഠിക്കാനുള്ള രണ്ട് രാജാക്കന്മാരുടെ കാര്യമാണ് അതിൽ ഒരു രാജാവാണ് ബീരേന്ദ്ര എന്ന് പറയുന്ന കിങ് ബീരേന്ദ്ര അപ്പോൾ കിങ് ബീരേന്ദ്രയുടെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് വേവ് ഓഫ് ഡെമോക്രസി ഉണ്ടായി ഫസ്റ്റ് വേവ് ഓഫ് ഡെമോക്രസി അതിൻ്റെ മീനിങ് എന്താ ആദ്യമായിട്ട് ആ അദ്ദേഹത്തിൻ്റെ രാജഭരണകാലത്ത് എന്ത് സംഭവിച്ചാൽ ജനങ്ങൾക്കൊരു ഡെമോക്രസി വേണം ഞങ്ങൾക്കൊരു ജനാധിപത്യ രാജ്യം വേണം എന്നുള്ള തിങ്കിങ് ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് ഇവിടെ രാജഭരണം വേണ്ട പകരം ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെയുള്ള ഒരു ഡെമോക്രസി ഉള്ള രാജ്യം വേണം ഒരു ഭരണഘടനയുടെ അണ്ടറിൽ വരുന്ന ഒരു രാജഭരണം വേണ്ട പകരം എന്താണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രി വേണമെന്ന് അവർക്കൊരു അവിടെ ഒരു ഫസ്റ്റ് വേവ് ഓഫ് ഡെമോക്രസി ഉണ്ടായി അപ്പം ഇതിന്റെ ഭാഗമായിട്ട് അപ്പം അത്രയും കാലം എന്താണ് രാജാവ് ചെയ്തിരുന്നത് വെച്ചാൽ ഈ എന്താണ് മിലിട്ടറിന്റെയും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന രാജാവാണ് എല്ലാത്തിനും കൺട്രോൾ ചെയ്തിരുന്നു രാജാവ് രാജാവ് പറയുന്നതായിരുന്നു അവിടുത്തെ സംഭവങ്ങളൊക്കെ നടന്നിരുന്നത് അപ്പോൾ കിങ് ബീരേന്ദ്രയുടെ സമയത്ത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടായി എന്താണ് ഞങ്ങൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം ഞങ്ങൾക്ക് ഡെമോക്രസി വേണം പക്ഷെ കിങ് ബ ബീരേന്ദ്ര എന്ത് ചെയ്തെന്ന് അത് ആക്സെപ്റ്റ് ചെയ്തു അദ്ദേഹം അത് സ്വീകരിച്ചു ഓക്കെ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഡെമോക്രസി വരികയാണ് പക്ഷെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലം ഒരു മൊണാർക്കി ഭരണമായതുകൊണ്ട് തന്നെ അത് വലിയൊരു സക്സസ്ഫുള്ളായിട്ട് മാറിയില്ല അവിടെ ഡെമോക്രസി സക്സസ്ഫുള്ളായില്ല അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിൻ്റെ ഫോഴ്സും അതുപോലെ തന്നെ രാജാവിൻ്റെ ഫോഴ്സ് അതുപോലെ മൊണാർക്കിസ്റ്റുകൾ അതുപോലെ ഡെമോക്രാറ്റ്സ് ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായി എന്തിനാ ഫൈറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജഭരണം വേണ്ട ഡെമോക്രസി മതിയെന്ന് പറഞ്ഞു പക്ഷേ ഈ രാജഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ മൊണാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ മാവോയിസ്റ്റുകൾ ആ സമയത്ത് ആ രാജ്യത്തേക്ക് ഒരുപാട് മാവോയിസ്റ്റ് ഗ്രൂപ്സുകൾ അവിടെ ഉണ്ടായിരുന്നു അവരും ഇതേപോലെ ഇവരോടൊപ്പം തോന്നി കൂടി ഒരു ക്ലാഷ് ഉണ്ടായി ടോട്ടൽ ക്ലാഷ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സംഭവിച്ചു അപ്പോൾ ഈ ക്ലാഷിൻ്റെ ഭാഗമായിട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ സോറി രണ്ടായിരത്തിൽ ടു തൗസൻഡിൽ നയൻറ്റീൻ നയൻറ്റീലെ കാര്യമാണ് പറയുന്നത് അതിന് ശേഷം ടൂ തൗസൻഡിൽ അവിടുത്തെ ബീരേന്ദ്ര എന്ന് പറയുന്ന രാജാവിനെ എന്തെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടെ എന്താണ് കൂട്ടക്കൊല ചെയ്യാണ് ഉണ്ടായത് അപ്പൊ ഈ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഒക്കെ ഭാഗമായിട്ടുണ്ടായതാണ് അങ്ങനെ ഈ റോയൽ മസ്ക മസക്കർ ഉണ്ടായി അതിനുശേഷം വീരേന്ദ്ര മരിച്ചല്ലോ ബീരേന്ദ്രക്ക് ശേഷം ജ്യാനേന്ദ്ര എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന്റെ ബ്രദറാണ് ബീരേന്ദ്രയുടെ ബ്രദറായിട്ടുള്ള ഗ്യാനേന്ദ്ര രണ്ടായിരത്തി രണ്ടില് എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ അവിടെ ഉണ്ടായിരുന്ന ഡെമോക്രസിയെ കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്തു അതായത് അവിടെ നിരോധിച്ചു ജ്ഞാനേന്ദ്ര രാജാവായിട്ട് വന്നല്ലോ ബീരേന്ദ്രക്ക് ശേഷം അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ജ്യേഷ്ഠനൊക്കെ കൊന്ന് ആ ഒരു ഇതുകൊണ്ടായിരിക്കാം അപ്പോൾ അവിടെ ഡെമോക്രസി ഉണ്ടായിരുന്നെങ്കിലും ഒപ്പം തന്നെ രാജഭരണവും ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുക ശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് ഡെമോക്രസി അബോളിഷ് ചെയ്തു ഹി അബോളിഷ് ദി പാർലമെൻറ്റ് ആൻഡ് ഡിസ്മിസ് ദി ഗവൺമെൻ്റ് ഗവൺമെൻറ്റിനെയും പാർലമെൻറ്റിനെയും ഡിസ്മിസ് ചെയ്തു അതിന് ശേഷം ഏപ്രിൽ രണ്ടായിരത്തി ആറിൽ വീണ്ടും ഒരു സെക്കൻഡ് വേവ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന പോലെ റിസ്റ്റോറേഷൻ ഓഫ് ഡെമോക്രസി ഡെമോക്രസി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടന്നു അപ്പോൾ ഇത് നയിച്ചത് ഈ പ്രൊട്ടസ്റ്റുകൾ നയിച്ചത് എസ് പി എ സെവൻ പാർട്ടി അലയൻസ് ആണ് ഈ ഒരു മൂവ്മെന്റ് നടത്തിയത് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയ പരിപാടിയാണ് മെയിനായിട്ട് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല എല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ പറയുമ്പോൾ കോൺഗ്രസ് അതുപോലെ എന്താണ് മാർക്സിസ്റ്റ് ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് ഫൈറ്റ് ചെയ്തത് സെയിം വേ ഇവിടെ സെവൻ പാർട്ടീസ് ചേർന്നിട്ടാണ് ഈ ഒരു സെക്കൻഡ് വേവിന് ഇത് കൊടുത്തത് അവരുടെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഇതേ മാവോയിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഡിമാൻഡ് പ്രൊട്ടസ്റ്റ് ഡിമാൻഡിങ് ഫോർ ദി റെസ്റ്റോറേഷൻ ഓഫ് എന്നുള്ള പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചത് സോ അതിൻ്റെ ഭാഗമായിട്ട് കിങ് എന്ത് ചെയ്തു പാർലമെൻറ്റിനെ തിരിച്ച് കൊണ്ടുവരാനുള്ള അത്രക്കും ഫോഴ്സ്ഫുള്ളായി അദ്ദേഹത്തിന് അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ജ്ഞാനേന്ദ്ര ഇത് നടപ്പിലാക്കി അവിടെ റിസ്റ്റോർ ദി പാർലമെൻറ്റ് പാർലമെൻ്റ് റിസ്റ്റോർ ചെയ്തു റിസ്റ്റോർ എന്ന് വെച്ചാൽ പുനഃസ്ഥാപിച്ചു അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ എന്താണ് മൊണാർക്കി ഭരണം അതായത് രാജഭരണം കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചു ഇല്ലെങ്കിൽ നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി എട്ടിൽ അപ്പോൾ മെയ്യയോട് കൂടിയിട്ട് മൊണാർക്കി വാസ് അബോളിഷ്ഡ് ഇൻ നേപ്പാൾ പിന്നെ നേപ്പാളിൽ ഇപ്പം ഇങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ് അതുമാത്രമല്ല ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് നേപ്പാൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടായി ഇപ്പൊ ഒരു നേപ്പാളിന് ഇപ്പം അറിയപ്പെടുന്നത് ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള രീതിയിലാണ് നേപ്പാൾ സ ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് സോ ഇതാണ് നേപ്പാളിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൽ ഓർത്ത് വെക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആദ്യത്തെ ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഡെമോക്രസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന സംഭവം പിന്നെ പറയുന്നത് ഏത് വർഷമാണ് അബോളിഷ് ചെയ്തത് ഗവൺമെന്റ് അബോളിഷ് ചെയ്തത് രണ്ടായിരത്തി രണ്ടില് പിന്നെ സെക്കൻഡ് വേവ് ഓഫ് ഡെമോക്രസി ഉണ്ടായത് രണ്ടായിരത്തി ആറിൽ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കാം ഓക്കെ നെക്സ്റ്റ് പറയാനുള്ളത് ഇനി ശ്രീലങ്കയെക്കുറിച്ചാണ് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം